മക്കളെ, ഇപ്പൊ 2 മാസത്തെ വെക്കേഷന് ശേഷം നമ്മൾ എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ ക്ലാസ്സുകളാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പുതിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. ഒരുപാട് ക്ലാസ്സസിലെ നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ല, അതുപോലെ തന്നെ എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക, എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നുള്ള ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി ടെക്സ്റ്റ് ബുക്ക് മാറാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം ഹയർ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പഠിക്കേണ്ട കാര്യങ്ങളുടെ ടഫ്നെസ്സും അതിനനുസരിച്ച് കൂടും അല്ലെ. അപ്പൊ സ്വന്തമായിട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നടക്കില്ലാന്ന് മിസ് ഒരിക്കലും പറയില്ല, പക്ഷെ കുറച്ച് നമുക്ക് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പൊതുവെ എല്ലാവർക്കും ഉള്ളത് എന്താ, ഫസ്റ്റ് ഒക്കെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും പഠിക്കത്തില്ല അല്ലെ, ഇതൊക്കെ സുഖമായിട്ട് കുറച്ച് പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് പഠിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിടും. പിന്നെ പരീക്ഷയുടെ സമയമാകുമ്പോഴേക്കും പിന്നെ നമുക്ക് ഒന്നും തീർക്കാൻ പറ്റാതെയാവും, കാരണം നമ്മൾ ഇത് ഓൾറെഡി കാണുന്നതാണ്. ഇപ്പൊ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും പറയും മിസ് അല്ലെ ഒന്നും അറിയില്ല, പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ നമ്മൾ ലൈവ് പോകുമ്പോൾ പോലും നിങ്ങൾ പറയും അയ്യോ മിസ് ഒന്നും അറിയില്ല, ഒന്നും കൂടെ പറഞ്ഞുതരുമോ മൊത്തം എന്നൊക്കെ പറയും. അപ്പൊ എപ്പോഴും നമുക്ക് പറഞ്ഞു തരാൻ നിങ്ങളുടെ അടുത്ത ആളുണ്ടായിക്കോളണം എന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് എന്ത് ടെൻഷൻ അല്ലേ. അപ്പൊ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും എക്സാം വിന്നർ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം, അതിപ്പോ യൂട്യൂബിലാണെങ്കിലും ബാച്ചുകളിലാണെങ്കിലും. കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നമ്മളുടെ എക്സാം വിന്നറിന്റെ ബാച്ചുകളിൽ ക്ലാസ് എടുക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ലേണിംഗ് വീഡിയോസിലൂടെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ലേണിംഗ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ ആ ഡൗട്ട് ക്ലിയറൻസ് ഫോമുകളിലൂടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസിലെ നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ് വന്നിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ തീർത്തു തരും. അതേപോലെ തന്നെ സ്പെഷ്യലി നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ലൈവ് ആയിട്ട് വന്ന് ചെയ്തു തരും. അപ്പൊ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെയും വീഡിയോസ്, അതായത് സൊല്യൂഷൻ അടങ്ങിയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതിപ്പോ ടെക്സ്റ്റ് ബുക്ക് മാറിയാൽ പോലും നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാൻ സാധ്യത ഉള്ളത് എന്നൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതും നിങ്ങളുടെ കയ്യിൽ തന്നെ തരും, വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ച് ഈ വർഷം നിങ്ങളുടെ പാരൻസിനെയൊക്കെ പ്രൗഡ് ചെയ്യിപ്പിക്കണം, നിങ്ങളെ തന്നെ സ്വന്തമായിട്ട് പ്രൗഡ് ചെയ്യിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ ദാ മക്കളെ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സും ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കുക. അതിനുശേഷം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓൾറെഡി ജോയിൻ ചെയ്ത ഒരുപാട് മക്കളുണ്ടാവും, അപ്പൊ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മിസ് പറഞ്ഞ പോലെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ബാച്ച് ഡീറ്റെയിൽസ് ചോദിക്കുക, വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക.